എല്ലാവർക്കും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ പ്ലസ് വൺ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിനകത്ത് വെർട്ടിക്കൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ എന്താണ് വെർട്ടിക്കൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റി, എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ വെർട്ടിക്കൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റിക്കകത്ത് നമ്മൾ റിമൈൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ടത് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോ സെഷനകത്ത് നമ്മൾ പഠിച്ചു. ഇതിനകത്ത് നമ്മൾ ചില ഇക്വേഷൻസിനെയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഇതിന്റെ മാക്സിമം ഹൈറ്റ് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഞാൻ ഒരു വസ്തുവിനെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഹൈറ്റിൽ ഇത് എത്തിച്ചേരും എന്നുള്ളത് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യും. വളരെ സിമ്പിളാണ്, കാരണം ഇതിന്റെ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ്. രണ്ട്, ഇത് എത്ര സമയമെടുക്കും മുകളിലേക്ക് എത്തിച്ചേരാൻ, അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചില ചില ഇക്വേഷൻസ് ആണ് നമ്മൾ ഈ ഭാഗത്തിൽ ഒന്ന് ചിന്തിക്കുന്നത്. അതില് ഒന്നാമത്തെ ഭാഗം ഇതാണ്, ഹൈറ്റ് റീച്ച്. ഒന്നാമത്തെ ഇക്വേഷൻ എത്ര മാക്സിമം ഹൈറ്റിൽ, ഇഫ് ദ വെലോസിറ്റീസ് ഇഫ് എ ബോഡി ഈസ് പ്രൊജക്ടഡ് അപ്പാർട്ട് വിച്ച് വിത്ത് ഇനിഷ്യൽ വെലോസിറ്റി യു, ഇനിഷ്യൽ വെലോസിറ്റി യുവോടെ എന്ത് ചെയ്തൊരു വസ്തുവിനെ നമ്മൾ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര ഹൈറ്റിൽ എത്തിച്ചേരും. അതിന് മാക്സിമം ഹൈറ്റിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ പോയിന്റ്സ് ടു റിമെമ്പർ എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാക്സിമം ഹൈറ്റിൽ ഇതിന്റെ വെലോസിറ്റി എന്താണ്, സീറോ. അതായത് യു എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റിയോട് ഇതിനെ ഞാൻ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ മാക്സിമം ഹൈറ്റിൽ എത്തിച്ചേരുമ്പോൾ എന്താണ് ഇതിന്റെ ഫൈനൽ വെലോസിറ്റി, സീറോ ആയിട്ടുമാണ്. അതുകൊണ്ട് ഇനിഷ്യൽ വെലോസിറ്റി യു എന്നെടുക്കുന്നു, ഫൈനൽ വെലോസിറ്റി സീറോ എന്നെടുക്കുന്നു. ആക്സലറേഷൻ മുകളിലേക്കല്ലേ പോകുന്നത്, ഇതിന്റെ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണല്ലോ, അത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. എന്നാൽ ഇത് അപ്വേർഡ് മോഷൻ ആണ് നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത്. മാക്സിമം ഹൈറ്റിൽ ഇല്ലേ വസ്തുവിൽ എത്തിച്ചേരുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, അത് അപ്വേർഡ് മോഷനിലാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ മൈനസ് ജി ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് പറയുന്നത് എച്ച് ഹൈറ്റ് എന്ന് നമുക്ക് എടുക്കാം. ഇവിടെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ആ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഹൈറ്റ് ആണ്. ഇക്വേഷൻ നമുക്കറിയാം, ഇക്വേഷൻ ഓഫ് മോഷൻ, ഇവിടെ നമ്മൾ യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ ആണെന്ന് നമുക്കറിയാമല്ലോ, കാരണം ഇതിന്റെ ആക്സലറേഷൻ യൂണിഫോം ആണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ യൂണിഫോം ആക്സലറേറ്റഡ് മോഷന്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. നമുക്കറിയാം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് എസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a എന്ന് കൊടുക്കാം. നമ്മൾ എസിന് പകരം എച്ച് എന്നും യു വിക്ക് പകരം യു സീറോ എന്നും യുവിന് പകരം യു സ്ക്വയറിന് പകരം എന്താണ് നമ്മൾ മൈനസ് യു സ്ക്വയർ എന്ന് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ മൈനസ് 2g എന്ന് കിട്ടും. കാരണം എന്താ, 2a ഈസ് ഈക്വൽ ടു മൈനസ് ജി ആണ്, അപ്പം മൈനസ് 2g എന്ന് കിട്ടും. അടുത്ത നോക്കുക, സീറോ സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് യു സ്ക്വയർ ആണ്, മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ മൈനസ് 2g. മൈനസ് മൈനസ് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്, എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g. ചുരുക്കി പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി മാത്രം നിങ്ങൾക്ക് തന്നാൽ ജിയുടെ വില നിങ്ങൾക്ക് അറിയാം 9.8 ആണ്. ചില കേസുകളിൽ അത് 10 എടുക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അവര് പ്രോബ്ലം നമുക്ക് പറയുമ്പോൾ അവര് ഓൾറെഡി അത് പറയും, ഇന്ന പ്രോബ്ലം അതിനകത്ത് ജി അല്ല ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 എന്ന് പറഞ്ഞുകൊണ്ട് എടുത്താൽ മതി. അപ്പൊ യു സ്ക്വയർ ബൈ 2g ഇനിഷ്യൽ വെലോസിറ്റി മാത്രം അറിയാമെങ്കിൽ നമുക്ക് ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. നമ്മൾ എടുത്ത ടൈം ഓഫ് അസെന്റ്, അസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്ന സമയം, മുകളിലോട്ട് പോകുന്ന ടൈം വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80 എന്ന് നമുക്ക് എടുക്കാം. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80 അത് നമ്മള് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ വി എന്ന് പറയുന്ന സീറോ ആണ്, ആക്സലറേഷൻ എ എന്ന് പറയുന്നത് മൈനസ് ജി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് സീറോ ഈസ് ഈക്വൽ ടു യു മൈനസ് എക്ക് പകരം മൈനസ് ജി എന്ന് വന്നു കഴിഞ്ഞാൽ മൈനസ് ജി ടി. ആ മൈനസ് ജി ടി ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്ലസ് ജി ടി ആയിട്ട് മാറും. അപ്പൊ ജി ടി ഈസ്ഇക്വൽ ടു യു, ടി ഈസ് ഈക്വൽ ടു എത്രയാണ് യു ബൈ ജി. ഇവിടെയും എന്താണ് വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി തന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈം ഓഫ് അസെന്റ് എത്ര സമയത്തിനുള്ളിൽ അത് മുകളിൽ ചെല്ലും എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അടുത്ത് നമ്മൾ നോക്കുന്ന വെലോസിറ്റി വിത്ത് വിച്ച് ദ ഒബ്ജക്ട് ടച്ചസ് ദ ഗ്രൗണ്ട്. നമ്മൾ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് കഴിയുന്നു, ഒരു 20 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ എത്തിയതിനു ശേഷം തിരിച്ച് താഴെ വന്ന് ടച്ച് ചെയ്യുന്ന ആ വെലോസിറ്റിയും എന്ത് തന്നെയായിരിക്കും, 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പൊ അത് നമ്മളൊന്ന് പ്രൂവ് ചെയ്യാൻ പോവാം. അതായത് ഏത് വെലോസിറ്റിയോടാണോ നമ്മൾ ഇതിനെ പ്രൊജക്ട് ചെയ്തത് അതേ വെലോസിറ്റിയിൽ ഇത് തിരിച്ച് താഴെ വന്ന് ടച്ച് ചെയ്യും. അതിന്റെ കാരണം ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. മുകളിലോട്ട് പോകുന്നതോറും സ്പീഡ് കുറഞ്ഞു 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 കുറഞ്ഞ് സീറോ ആയി, താഴോട്ട് വരുന്നതോറും ഓരോ സെക്കൻഡിലും ഇതിന്റെ സ്പീഡ് കൂടി 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 വരും. ആ സ്പീഡ് കൂടുന്നതും കുറയുന്നതൊക്കെ എന്താണ്, ഒരേ റേറ്റിലായിരിക്കും. അപ്പൊ നമുക്ക് അതൊന്ന് പ്രൂവ് ചെയ്യാം. ഡൗൺവേർഡ് മോഷൻ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, ഡ്യൂറിംഗ് ഡൗൺവേർഡ് മോഷൻ. അപ്പൊ ഈ വസ്തു മുകളിലേക്ക് വന്നിട്ട് പിന്നെ തിരിച്ചു വരുന്നു. അപ്പൊ ഡൗൺവേർഡ് മോഷനിൽ ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്, യു സീറോ എന്ന് പറഞ്ഞുകൊണ്ട്.
ഈ യുവും ആദ്യത്തെ ഇനിഷ്യൽ വെലോസിറ്റിയുമായിട്ട് കൺഫ്യൂസ്ഡ് ആയി പോകരുത്. അതുകൊണ്ട് നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി ഇതിനെ നമുക്ക് യു ഡാഷ് എന്ന് എഴുതാം. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി യു ഡാഷ് ഈസ് ഈക്വൽ ടു സീറോ. എ എന്ന് പറയുന്നത് ഡൗൺവേർഡ് മോഷൻ ആയല്ലോ, അപ്പൊ അതുകൊണ്ട് ആക്സിലറേഷൻ പോസിറ്റീവ് ആയിരിക്കും, പ്ലസ് ബി ആണ്. എസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് എച്ച് ആണ്. എച്ചിന്റെ ഇക്വേഷൻ നമുക്കറിയാം, യു സ്ക്വയർ ബൈ ടു ജി ആണ്. എച്ചിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ. ഇവിടെ യു സ്ക്വയർ എന്ന് പറയുന്നത് യു ഡാഷ് സ്ക്വയർ ആണ്. ഇപ്പൊ യു ഡാഷ് സ്ക്വയർ അതെന്താണ്? സീറോ ആയിട്ട് മാറും. അപ്പൊ സീറോ സ്ക്വയർ പ്ലസ് ടു ജി ഇൻറ്റു എച്ച് എന്ന് വരും. എച്ചിന് പകരം ഞാൻ യു സ്ക്വയർ ബൈ ടു ജി ഇട്ട് കഴിഞ്ഞാൽ ടു ജി ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ. അതായത് ബി സി യു ദാറ്റ് ഈസ് ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. വെലോസിറ്റി ഓഫ് പ്രൊജക്ഷനിൽ തന്നെയായിരിക്കും. ഏത് വെലോസിറ്റിയിലാണോ നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നത് അതേ വെലോസിറ്റിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, തിരിച്ച് ഇത് വന്ന് താഴെ പറയുന്നത്. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് യു ഡാഷ് എന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് ഇതിന്റെ ഡൗൺവേർഡ് മോഷനിലെ ഇനിഷ്യൽ വെലോസിറ്റിയാണ് യു ഡാഷ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ മറ്റേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷെ അവിടെ ബി സ്ക്വയർ സിഗ്നിഫിക് യു ഡാഷ് സ്ക്വയർ പ്ലസ് ടു എസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കുന്നേ ഉള്ളൂ. അവിടുത്തെ യുവും ഇവിടുത്തെ യുവും കൂടെ കൺഫ്യൂസ്ഡ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.